കേട്ടില്ലേ, നാട്ടിലിപ്പോ ഇതേ ഉള്ളൂ സംസാരം. എന്താ പറഞ്ഞേ? ആ സ്ത്രീ ആണുങ്ങളോട് സെക്സ് ചെയ്ത ശേഷം അവരെ കൊന്നുകളയോ? ഓ ചെറുതാനെ, എവിടെ നോക്കിയാൽ. ഏതായാലും ചന്തു എന്നോട് പൊട്ടിക്കഴിഞ്ഞു, ഇനി അത് പറിച്ചു മാറ്റിയാലും പോകും തോന്നില്ല. എടാ ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ? ഇതൊരു സാമ്പിൾ വെടിക്കട്ടെ, തൃശൂർ പോരെ കാണാൻ പോകുന്നേ ഉള്ളൂ. ആദിത്യൻ 13 വർഷങ്ങൾക്ക് ശേഷമാണ് ജനിച്ചു വളർന്ന കുറുവ ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തുന്നത്. പ്രകൃതിയുടെ ഒരു ഇല പോലും അനങ്ങിയില്ല, കാറ്റേതോ നിഗൂഢതയിൽ ഒളിച്ച പോലെ. അവിടെ അവൻ ഒരു വൃദ്ധയെ പരിചയപ്പെടുന്നു. അവർ അവന് യക്ഷിണിയുടെ കഥകൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഒരു കഥ കേട്ടിട്ട് കുറച്ച് നാളായി, നല്ല മൂഡ്. പറവച്ച മോനെ, ഈ ഗ്രാമത്തിലെ കൊച്ചു പിള്ളേർക്ക് പോലും അറിയാം യക്ഷിണി എത്ര അപകടകാരിയാണെന്ന്. ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ആദ്യം അപ്സരസിന്റെ വേഷം കെട്ടി ആണുങ്ങളെ വശീകരിച്ചു. സത്യം? പിന്നെ അവരെ ഭോഗിച്ച ശേഷം അവരെ കൊന്നുകളയും. അവന്റെ ഭാഗ്യം. അപ്പൊ അവളൊരു രാക്ഷസിയാണോ മുത്തശ്ശി? എനിക്കറിയില്ല. അവൾ രാക്ഷസിയുമല്ല, പിശാചുമല്ല, പ്രേതാത്മാവുമല്ല. പിന്നെ ആരാവൻ? അവൾ യക്ഷിണിയാണ്. യക്ഷിണി. My biological name is Michael Elias Jackson Elias. 13 വർഷങ്ങൾക്ക് മുന്നേ മാണിക്യമംഗലം മനയിലെ എഴുത്തുകാരനായിരുന്നു അവളുടെ അവസാനത്തെ ഇര. പാവം, അയാളുടെ ശവശരീരം പോലും കണ്ടുകിട്ടിയിട്ടില്ല. ഒന്നറിഞ്ഞോണ്ടല്ലോ, മനപ്പൂർവ്വല്ലേ? ഞാൻ ആ എഴുത്തുകാരന്റെ മകനാണ് മുത്തശ്ശി. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഞാൻ ആ യക്ഷിണിയെ കൊല്ലും. പിന്നെ കൊല്ലല്ലേ, മോളിൽ നിന്ന് കെട്ടി പഠിക്കണ്ട, കൊല്ലാൻ പിള്ളേച്ചാ കോഴിയാ. പക്ഷേ മോനെ, അവളെ കൊല്ലാൻ കഴിയില്ല. അവൾ സാധാരണ മനുഷ്യ സ്ത്രീയും അല്ല. എന്റെ സിക്സ്ത് സെൻസ് ശരിയാണെങ്കിൽ അവളൊരു സാധാരണ പെണ്ണല്ല, അസാധാരണ പ്രേതമാ. അത് മാത്രമല്ല, അവളുടെ മോഹം ഇപ്പൊ അടങ്ങിയിരിക്കുകയാണ്. പിന്നെ എന്തിനാണ് അവൾ എന്റെ അച്ഛനെ കൊന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആ മനയിൽ തന്നെ ഉണ്ട്. ആദിത്യൻ പൂട്ടിക്കിടന്ന മാണിക്യമംഗലം മനയിലെത്തി ദേഷ്യത്തിൽ അവിടുത്തെ വാതിൽ തകർത്ത് അകത്ത് കയറിയ ഉടൻ അവനൊരു ശബ്ദം കേൾക്കുന്നു. ആരാ അവിടെ? അവന് ആ ശബ്ദം വന്ന ദിശയിലേക്ക് ഓടി. അവിടെ അവൻ ആ വൃദ്ധയെ അവശനിലയിൽ കണ്ടെത്തുന്നു. നിങ്ങൾ ഇവിടെയാണെങ്കിൽ പിന്നെ ഞാൻ മുന്നേ കണ്ടത് ആരെയായിരുന്നു? ആദിത്യൻ തിരിഞ്ഞ ഉടനെ കണ്ട കാഴ്ച, വർഷങ്ങളായി ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. കാത്തിരിക്കാൻ നീ എന്താ, ബസ്സോ ട്രെയിനോ വല്ലോ ആണ്? ഇനി നിന്നെ ഞാൻ വെറുതെ വിടില്ല. അതുകൊണ്ട് എന്തേലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതിപ്പോ തീർത്തിട്ട് പോക്കോണം, പിന്നെ ചാൻസ് കിട്ടിയെന്ന് വരത്തില്ല. ഞാൻ പോകുന്നു, ബൈ ദ ബൈ.